ിഹായിൽ പ്രിയമുള്ള ശാലോം ടി വി പ്രേക്ഷകര് ഇന്നേ ദിവസം ഒരു ഭർത്താവ് ഒരു പുരുഷനായിരിക്കണം എന്നതേക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുക നമ്മൾ ചിന്തിച്ചേക്കുക എന്നെ പറഞ്ഞതാച്ചു പുരുഷനല്ലേ എന്ന് ചിന്തിച്ചേക്കാം ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് ഒന്നാമത് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നത് തൻ്റെ ഭർത്താവ് ഒരു പുരുഷനായിരിക്കണമെന്നാണ് എന്നു പറഞ്ഞാൽ തന്നെ അനുസരിക്കുന്ന ഒരു വ്യക്തിയെ ഒരു നല്ല സ്ത്രീയും ആഗ്രഹിക്കുന്നില്ല ഞാൻ എന്നാ പറഞ്ഞാലും അതനുസരിച്ച് നീങ്ങുന്ന ഒരു പാവ വേണ്ട എന്നാണ് അവളും ആഗ്രഹിക്കുന്നത് തന്നെയാണ് ചില സ്ത്രീകൾ പുരുഷവേഷം കെട്ടാൻ ശ്രമിക്കും ബലഹീനനായ ഭർത്താവ് ഇതിന് അനുവദിക്കുന്നു പക്ഷേ ഇത് സംഭവിച്ചാൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് ഞാൻ പറയും ഭാര്യയായിരിക്കും കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ ആഗ്രഹിക്കുന്നത് തൻ്റെ ഭർത്താവിനെ ശക്തിയായും നാഥനായും കാണാനാണ് അതുകൊണ്ട് നമ്മൾ അത് വളരെ മനോഹരമാണ് എന്നൊന്നും ധരിച്ചു വയ്ക്കരുത് എന്ന് ഞാൻ സ്നേഹപുരം ഓർമ്മിപ്പിക്കുകയാണ് അവൾക്ക് അവൾ തന്നെ വിധേയപ്പെടാനുള്ള പ്രവണതയുണ്ട് നല്ല ഭർത്താവുകൾക്ക് നേതൃത്വം ഉറപ്പ് നിശ്ചയദാർഢ്യം മുതലായവ കൊടുക്കണം ലീഡർഷിപ്പിനാണ് ഭർത്താനെ വിളിച്ചിരിക്കുന്നത് ഭാര്യ പറയുന്നതെല്ലാം അപ്പാടെ അനുസരിക്കുക മാത്രം ചെയ്യുന്ന വ്യക്തി ഒരു നല്ല ഭർത്താവല്ല അങ്ങനെ വന്ന ഭാര്യമാർ ഇവഞ്ച്വലി പതുക്കെ പതുക്കെ അകലാനും സാധ്യതയുണ്ട് അവൻ പ്രധാനി ആയിരിക്കണം നേതൃത്വവാസന വേണം കാരണം അവൻ ഭാര്യയുടെയും ഭവനത്തിൻ്റെയും തലയാണ് അടുക്കളയിൽ രണ്ട് പ്രധാന പാചകക്കാർ പാചകക്കാരുണ്ടാകുന്ന പോലെ രണ്ട് തല വീട്ടിൽ വേണ്ട രണ്ട് പാചകക്കാർ ഉണ്ടായ കൺഫ്യൂഷൻ എന്താണെന്ന് ഞാൻ പറയാതെന്ന് എല്ലാം അറിയാം അല്ല വീട്ടിൽ രണ്ട് തല ആവശ്യമില്ല എഫ് എ സൂസ് അഞ്ച് ഇരുപത്തി മൂന്ന് പറയുന്നുണ്ട് ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ് എല്ലാത്തിനും അടിമത്വം മുതലാളിത്തോന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ നല്ലൊരു നേതൃത്വം അത് തീർച്ചയായിട്ടും ഭർത്താവിന് പ്രതീക്ഷിക്കുന്നുണ്ട് ഭാര്യമാർ പലപ്പോഴും ഈ ജോലി ഏറ്റെടുത്ത് എടുക്കുന്ന ഭർത്താക്കന്മാരുടെ ചില കുറവുകൾ നിമിത്തമാണ് അതുകൊണ്ടായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് ഇല്ല ഭർത്താവിന് യാതൊരു ഇനിഷ്യേറ്റീവ് ഇല്ല എന്നാ ഇങ്ങനെ പോകുന്നു എന്നാലും ഭാര്യ പറയുകയാണെങ്കിൽ ചെയ്യുന്നു അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഭാര്യയ്ക്ക് ഇനിഷ്യേറ്റീവ് എടുക്കാതിരിക്കുക നിവൃത്തിയില്ലാതെ വരും മറ്റു സിറ്റുവേഷൻ മടിയനായിരിക്കുക ഒന്നും ചെയ്യത്തില്ല ഇങ്ങനെ ഇരിക്കുക വിളിച്ചാൽ വന്ന് ഭക്ഷിക്കും അതും കൂടെ വേറെ വല്ലതും ചെയ്താൽ അത്ര ഉപകാരം എന്ന മട്ടിൽ നീങ്ങുന്നവരൊക്കെയുണ്ട് അത് കുഴപ്പമാണ് ഇവരെ കഴിവില്ലാതിരിക്കുക എനിക്കൊന്നും കഴിവില്ല മറ്റൊരു അസുഖം നമുക്ക് തടയാൻ പറ്റുന്നതല്ല ആ സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നു ചിലർ മറ്റു താല്പര്യങ്ങൾ മുഴുകി നടക്കുക ഇവിടെയൊക്കെ ഈ സാധ്യതയുണ്ട് അപ്പോൾ ഈ റോള് അവളെ ഏറ്റെടുക്കും നമ്മൾ പറയാം അവരാ മാപ്പിള പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അതിനെ വഴി വെച്ചു കൊടുത്തിട്ടാണ് എന്ന് ഞാൻ പറയും ഭർത്താവ് ഈ നേതൃത്വം വളരെ മാർദ്ദത്വത്തോടെ ഉപയോഗിക്കണം അതുകൂടെ ഞാൻ എടുത്ത് പറയുകയാണ് രാജാവായിട്ടല്ല സോഫ്റ്റ് ആയിട്ട് ഈ നേതൃത്വം ഉപയോഗിക്കാനായിട്ട് പഠിക്കണം നേതൃത്വം എപ്പോഴും ശുശ്രൂഷയാണല്ലോ നമ്മൾ അടിച്ചേൽപ്പിക്കുകയൊന്നും അല്ല സജഷൻസൊക്കെ കൊടുത്ത് നല്ല വഴിക്ക് നയിക്കുവാനായിട്ട് സാധിക്കണം അതിനൊരു കഴിവ് ഭർത്താവിനുണ്ടാകണം എന്നാണ് അച്ഛൻ പറഞ്ഞു വരിക കൂടുതൽ സ്നേഹം അവളെ നശിപ്പിക്കുമോ ചിലർക്കൊരു സംശയമുണ്ട് ഭർത്താവിനെ കൂടുതൽ സ്നേഹിച്ചാൽ അവൾ കുഴപ്പം കാണിക്കുമോ എൻ്റെ ഉത്തരം ഇല്ല ചിലവരധികൊന്ന് സ്നേഹം കാണിക്കണ്ട അവൾ തലക്കേറി നിരങ്ങുമെന്നൊക്കെ പറയും നാടൻ ഭാഷയിലാണ് ഒരിക്കലുമില്ല ദൈവം പരിശുദ്ധ കന്യാമറിയത്തിലെ സ്ത്രീത്വത്തെ ഉയർത്തി കന്യാമറിയത്തിലൂടെ സ്വന്തം കടമകൾ നിറവേറ്റിക്കൊണ്ട് അവളെ ബഹുമാനിക്കണം സ്നേഹിക്കണം ടു മാക്സിമം പക്ഷെ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയും ആരാധിക്കേണ്ട അവളെ ആരാധിക്കേണ്ട ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ദേവസ്ഥാനത്ത് കാണുകയാണ് ദൈവസ്ഥാനത്ത് കൊണ്ട് ആരാധിക്കേണ്ട ആവശ്യമില്ല പക്ഷെ സ്നേഹിക്കുക നേതൃത്വം കൊടുക്കുക അതൊക്കെ ഭർത്താവിൻ്റെ കടമയാണ് എന്നോർക്ക് യോഹന്നാൻ പതിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തിയഞ്ചും വാക്യങ്ങൾ വളരെ സുപരിചിതമായ വാക്യങ്ങളാണുള്ളൂ ഭർത്താവിൻ്റെ പുതിയ കൽപ്പനയാണ് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന തരികയാണ് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവിൻ ഓ അതെല്ലാവരും പറയുന്നല്ലേ എന്താണ് അതിൻ്റെ പുതുമ അടുത്ത വാക്യത്തിലുണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം പോലെ എന്നതിന് ഉപയോഗിച്ച പദം കാത്തോസ് എന്ന പദമാണ് കെ എ ടി എച്ച് ഒ എസ് കാത്തോസിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് മാതൃക രണ്ട് ഉറവിടം ഈശോയുടെ മാതൃകയിൽ സ്നേഹിക്കണം പോരാ ഈശോയുടെ ശക്തിയിൽ നിന്ന് ശക്തി സ്വീകരിച്ചു കൊണ്ട് വേണം കർത്താവ് സ്നേഹിച്ച പോലെ സ്നേഹിക്കുക അങ്ങനെ സ്നേഹിക്കുമ്പോൾ ഏതൊരു കുടുംബ ജീവിതവും ഏറെ സന്തോഷപ്രദമായി തീരും അതിനിടയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഞാൻ മുപ്പത് വയസ്സുള്ള ഒരു ഭാര്യയാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് അവർ വളരെ നല്ലവരാണ് എന്നാൽ എൻ്റെ അഹങ്കാരം അവരെ നശിപ്പിച്ചു കാണാൻ ഞാൻ സുന്ദരിയായിരുന്നു കഴിവും സാമർഥ്യവും ആവശ്യത്തിനുണ്ടായിരുന്നു എല്ലാവരും എന്നെ അല്പം അസൂയോടെ നോക്കിയിരുന്നു അതിൽ ഞാൻ അഹങ്കരിച്ചു ഞാൻ കടന്നു ചെന്ന വഴികൾ ചതിക്കുഴിയായിരുന്നു ഞാൻ ഗ്രഹിച്ചില്ല എല്ലാവരും എന്നെ ആരാധനയോടെ നോക്കിയിരുന്നു എൻ്റെ ഭർത്താവ് എന്നെ ശരിക്കും അംഗീകരിച്ചിരുന്നില്ല ഭർത്താവിനെ വാശി പിടിപ്പിക്കാനായി ഞാൻ മറ്റൊരു മറ്റൊരാളുമായി അടുത്തു സത്യത്തിൽ ഞാൻ അയാളെ സ്നേഹിച്ചിരുന്നില്ല എങ്കിലും ഞാൻ പെട്ടുപോയി ഇപ്പോൾ ഞാൻ അയാൾ പറയുന്നത് എന്തും അനുസരിക്കാതെ വയ്യന്നായി എല്ലാവരും എന്നെ ശരിക്കും മുതലെടുത്തു ഞാൻ നശിച്ചു ഇനി എന്ത് ചെയ്യും ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും ആവശ്യമായ ഒരു മറുപടി തരണമേ തീർച്ചയായിട്ടും ലീലാമ്മ ഇങ്ങനെ ഒരു കത്തെഴുതിയത് തന്നെ രക്ഷയുടെ ഒരു അടയാളമായിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങനെ കത്തെഴുതാൻ തോന്നിയല്ലോ ലീലാമ്മ മനസ്സിലാക്കിയതുപോലെ അഹങ്കാരമാണ് ഇവിടെ വില്ലനായി നിൽക്കുക പ്രഭാഷകൻ മൂന്ന് പതിനെട്ട് പോലെ നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക എന്നത് ഓർക്കുക ഇലാമിക്ക് ലഭിച്ചതെല്ലാം ദൈവദാനം മാത്രമാണ് നമുക്കൊന്നിലും അഹങ്കരിക്കുവാനില്ല നമുക്കെന്താ സ്വന്തമായിട്ടുള്ളത് സൗന്ദര്യമാണെങ്കിലും കുടുംബമാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളെ എല്ലാം ദൈവദാനങ്ങളാണ് ഏത് നിമിഷത്തിലും ദൈവത്തിനോ അഭിമുദിക്കാൻ ഒരുപാട് നമ്മളത് ചിന്തിക്കാതെ പോകുന്നു കിട്ടിയതൊക്കെ എൻ്റെ കഴിവാണ് എന്നുള്ള ഒരു ചിന്ത പുലർത്തുവാൻ ഇടയാവുന്നത് കൊണ്ടാണ് തോപിത്ത് നാല് പതിമൂന്ന് പറയുന്നുണ്ട് അഹങ്കാരം നിനക്ക് വിനാശം വരുത്തും സൗന്ദര്യത്തെപ്പറ്റി അഹങ്കരിക്കുന്നവരുമുണ്ട് ഞാൻ കൊള്ളാം പല ആൾക്കും അങ്ങനെ ഒരു ചിന്തയുണ്ട് പുറത്തെങ്ങാതി പറയലേലും ആ കൊള്ളാം സുന്ദരിയാണ് എന്നൊക്കെ ചിന്ത നമ്മുടെ ലീലാമ്മ ചിന്തിച്ചതുപോലെ ചിന്തിക്കുന്ന ആളുകളുണ്ട് തിരുവനന്തപുരം ഏഷ്യ മൂന്ന് പതിനാറ് മുതൽ ഇരുപത്തി അഞ്ച് വരെ വാക്യങ്ങളിൽ മനോഹരമായിട്ടത് അവതരിപ്പിക്കുകയാണ് ഇസ്രായേല് സ്ത്രീകൾ സൗന്ദര്യത്തെപ്പറ്റി അഹങ്കരിച്ചിരുന്നു അവരെ കുറ്റപ്പെടുത്തുകയാണ് അത്തവരൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെയാണ് പറയുക അതുകൊണ്ട് നമ്മളത് ശരിയല്ല അത് ഞാനൊന്ന് ലീലാമ്മയ്ക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ് ഏഷ്യ മൂന്ന് പതിനാറ് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഒന്ന് വായിക്കണം വായിച്ചൊന്ന് ധ്യാനിക്കുക കുറച്ച് ഉൾക്കൊള്ളുവാനായിട്ട് എളുപ്പമാകും എല്ലാമേ ഫ്രാൻസിസ് ബോർജിയ ഭൂലോകസുന്ദരിയായ ഇസബൽ രാജ്ഞിയുടെ കൺസൾട്ടറായിരുന്നു അപ്പോൾ ഈ ബോർജിയ യാത്രയ്ക്ക് പുറപ്പെടുമ്പോഴാണ് യാത്ര എന്ന് പറഞ്ഞ കപ്പലിലാണ് ദിവസങ്ങളെടുക്കും മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇസബൽ രാജ്ഞി മരിച്ചുപോയി ബോർജിയ ഇത് അറിഞ്ഞില്ല ഒരു മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ അതായത് ആറേഴ് ദിവസം കഴിഞ്ഞപ്പോൾ ബോർജിയ തിരിച്ചെത്തി രാജ്ഞി മരിച്ചു നിറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി ഷോ ഈ രാജ്ഞിയുടെ സൗന്ദര്യത്തെപ്പറ്റി ബോർജിയ വാചാലമായി സംസാരിക്കുമായിരുന്നു എനിക്ക് എനിക്കെൻ്റെ രാജ്ഞിയെ കാണണം വാശി ആരും പറഞ്ഞു അടക്കിട്ട് മൂന്ന് ദിവസമായി അന്നത്തെ കാലത്ത് മോർച്ചറിയൊന്നുമില്ല ഏതായാലും തുറക്കാൻ പറഞ്ഞ് തുറന്നപ്പോൾ ബോർജിയ ഒറ്റ നോട്ടമേ നോക്കിയുള്ളൂ നോക്കിയുള്ള പറയുക ഈ രാജ്ഞിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയിട്ട് ലോകത്തോടൊരു സത്യം വിളിച്ചു പറയുകയാണ് എനിക്കൊരു കാര്യം മനസ്സിലായി ഈ ലോകത്തിലെ ഏതൊരു സൗന്ദര്യത്തിനും മൂന്ന് ദിവസത്തെ ആയുസ്സേ ഉള്ളൂ എന്നെനിക്ക് പിടികിട്ടി എന്ന് പറയുകയാണ് ബോർജിയ ചരിത്രം അറിയാവുന്നവർക്കറിയാം ആ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഒരു വൈദികനായി ഒരു വിശുദ്ധനായി എന്ന വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ സൗന്ദര്യത്തെക്കുറിച്ചുള്ള അഹങ്കാരം യഥാർത്ഥത്തിൽ എത്ര മൗഢ്യമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം എന്ന് ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും ലീലാമകാര്യങ്ങളെ അതെല്ലാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കത്തതുപോലെയാണ് ഈശോയിലേക്ക് തിരിയുക നല്ല ഒരു കുംഭസാരം നടത്തുക പഴയ ആ അടുപ്പങ്ങളെല്ലാം പൂർണ്ണമായി ഉപേക്ഷിക്കുക ഒരു ഭീഷണിക്കും വഴങ്ങാതിരിക്കുക രക്തം തളിച്ച് നമ്മയും അവരെയും പരിരക്ഷിക്കുക ഒരു പുതിയൊരു ജീവിതം ആരംഭിക്കണം കർത്താവ് നമ്മളെ കാത്തുകൊള്ളും എന്നാണ് എനിക്ക് പറയാനുള്ളത് റോമ പതിമൂന്ന് പതിനൊന്ന് മുതൽ പതിനാല് വരെ വാക്യങ്ങൾ നമുക്കറിയാം അഗസ്റ്റീനിയൻ ടെക്സ്റ്റ് എന്ന് ലോകമെല്ലാം അറിയപ്പെടുന്ന ടെക്സ്റ്റാണല്ലോ അഗസ്റ്റീൻ്റെ മാനസാന്തനിടയാക്കിയ ഭാഗമാണല്ലോ അത് ഒന്ന് വായിച്ച് വീണ്ടും ധ്യാനിക്കണം കത്തായി മൂന്ന് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ തീർച്ചയായിട്ടും പറ്റിയുള്ള വാക്യങ്ങളാണ് അത് ഒന്ന് വായിക്കണം എന്നാണ് പറയാനുള്ളത് പ്രാർത്ഥിക്കാം ഇതേ എന്താണ് എനിക്ക് പറയാനുള്ളത് ലീലമ്മ നല്ല സുന്ദരിയായിരുന്നു നല്ല കഴിവും സാമർഥ്യവും സ്വയമായിട്ട് സമ്മതിച്ചിരിക്കുകയാണ് അപ്പം അത് ഇത്രയും ഈ ദാനമായി കിട്ടിയ കഴിവിനെ ദൈവത്തിൻ്റെ ദാനമായിട്ട് കാണാതെ അതിൽ അഹങ്കാരം അഹങ്കരിച്ചു പിന്നെ കുടുംബജീവിതം പരസ്പരം വിശദീകരിക്കാനുള്ള ഒരു വഴി ജീവിതമാണ് ഭാര്യയിലൂടെ ഭർത്താവും ഭർത്താവിലൂടെ ഭാര്യയും വിശ് പരസ്പരം വിശദീകരിക്കാനുള്ള കളിയാണ് ലോകം മുഴുവൻ നേടിയാലും എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം എന്നുള്ള ആ വാക്ക് ആ വചനം ഗ്രഹിക്കാൻ സാധിച്ചിട്ടില്ല എൻ്റെ കഴിവിലും എൻ്റെ സാമർഥ്യത്തിലും എല്ലാം അഹങ്കരിച്ചു വിധേ വിധേയപ്പെട്ട് ജീവിക്കാനായിട്ട് സാധിച്ചില്ല വന്നുപോയ തെറ്റിനെ പറ്റി മനസ്തപിച്ചു മുന്നോട്ട് വന്ന് രണ്ടുപേരുടെ ഒരു ദമ്പതി ധ്യാനം കൂടുകയോ ഫാമിലി കൗൺസിലിങ്ങിൽ ഏർപ്പെട്ടു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഒരു പിന്തിരിയലിൻ്റെ പാത തന്നെയാണ് ആവശ്യം അതിനൊരു ദമ്പതി ധ്യാനമോ അല്ലെങ്കിൽ കൗൺസിലിങ്ങോ വളരെ നല്ലതാണ് എന്ന് മിനി ഒരു വീട്ടമ്മ എന്ന നിലയിൽ പറയുകയാണ് ലീലാമ്മ അത് മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇതേക്കുറിച്ച് ജെയിംസിന് എന്താ പറയാനുള്ളത് ഇവിടെ നമ്മുടെ സഹോദരൻ ലീലാമ്മ മറ്റനേകരെയും പോലെ തന്നെ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഒരു ഗണിയിലായിരിക്കുക ഓ നമുക്കറിയാം മറ്റനേക ഇപ്രകാരമുള്ള പോയിട്ടുണ്ട് നമ്മൾ ൾ വായിക്കുന്നുണ്ട് അവർക്ക് ശരിയായ ഒരു മാർഗദർശൻ ലഭിക്കാത്തതിൻ്റെ പേരിൽ പലരും ആത്മഹത്യ പോലെയുള്ള മർഗങ്ങൾ സ്വീകരിച്ച് നഷ്ടപ്പെട്ടു പോയിട്ടുമുണ്ട് ഏതായാലും ഈ സഹോദരിക്ക് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ ഇവർ ഇവരെഴുത്തെഴുതുവാനും മനസ്സ് തിരിയാനും തോന്നിച്ചത് തീർച്ചയായിട്ടും ദൈവത്തിന് പരിശുദ്ധാത്മാവു തന്നെയാണ് ഇത് ഗുണകരമായി തീരും അച്ഛൻ പറഞ്ഞതുപോലെ ലോകത്തെ മുഴുവൻ നേടുവാനായിട്ട് മനുഷ്യന് ആഗ്രഹമുണ്ട് അതിൻ്റെ കഴിവും ദൈവവും അവന് നിക്ഷേപിച്ചിട്ടുണ്ട് ഭൂമിയെ കീഴടക്കാൻ വേണ്ടി തന്നെയാണ് സൃഷ്ടിച്ചപ്പോൾ ദൈവം മനുഷ്യനോട് പറഞ്ഞത് നീ പെരുകി ഭൂമിയെ കീഴടക്കുക പക്ഷേ അത് ഉപയോഗിച്ച മാർഗം തെറ്റായിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ ഭൂമിയെ കീഴടക്കുവാൻ ഇവിടെ കുടുംബത്തെ കീഴടക്കുവാൻ ഈ സഹോദരിക്ക് കഴിയാതെ പോയി സ്വന്തം ഭർത്താവിനെ കയ്യിലാക്കുവാനായിട്ട് സ്നേഹം കൊണ്ട് കീഴ്പെടുത്തുവാനായിട്ട് സാധിച്ചില്ല ഭർത്താവ് ഭാര്യ സ്വാഭാവികമായിട്ടും അധിക സ്പീഡിൽ ഓടുന്ന ആളാണെങ്കിൽ ഭർത്താവ് വെച്ച സ്പീഡ് കുറയ്ക്കും അത് ഇവിടെ മാശി പിടിപ്പിച്ചു എന്നാണ് പറയുന്നത് അതിൻ്റെ പേരിൽ പാപത്തിലേക്ക് ചെന്ന് വീണു ചെറിയ നിസ്സാര കാരണങ്ങളായിരിക്കാം പാപത്തിലേക്ക് വീഴുവാൻ പലരുടെയും സാഹചര്യത്തിലുണ്ടാകുന്നത് ചിലപ്പോൾ ഒരു നോട്ടമായിരിക്കാം ചിലപ്പോൾ ഒരു ചിരിയായിരിക്കാം അല്ലെങ്കിൽ ഒരു വായനയായിരിക്കാം അല്ലെങ്കിൽ ഒരു കാഴ്ചയായിരിക്കാം പാപത്തിലേക്ക് വീണു ഈ മഴക്കുണ്ടായ പോലെ തന്നെ അനേകരും ഈ എഴുത്തിന് മറുപടി പ്രതീക്ഷിക്കുന്നുണ്ടാവാം അവർക്കും കർത്താവ് നൽകുന്ന ഒരേ ഒരു സന്ദേശം ഇതാണ് രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കൈകൾ നീളം കുറഞ്ഞു പോയിട്ടില്ല അതിനാൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇനിയും സാധ്യതയുണ്ട് സമയം കഴിഞ്ഞു പോയിട്ടില്ല കഴിഞ്ഞു പോയി എന്ന് കരുതി ഭയപ്പെടേണ്ടതില്ല ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലെന്നും കരുതി വിഷമിക്കേണ്ടതുമില്ല കാരണം യൊഹനാനെ സുവിശേഷം എട്ടാമധ്യായതിൽ പാപിനിയായ സ്ത്രീയെ കർത്താവിനെ മുമ്പിക്കൊണ്ട് നിർത്തി കർത്താവ് അവളെക്കുറിച്ച് യാതൊരു വിധത്തിലും പ്രതികരിച്ചില്ല ആരും നിന്നെ വിധിച്ചില്ലേ മോളെ ഇല്ല ഞാനും വിധിക്കുന്നില്ല പൊയ്ക്കു ഇനി പാവം ചെയ്യരുത് ഇതാണ് അവളോട് പറഞ്ഞത് ഈ സഹോദരിയോടും കർത്താവ് പറയുന്നത് തന്നെയായിരിക്കും എനിക്കൊന്നും പറയാനില്ല മോളെ ഇനി പാവം ചെയ്യണ്ട നീ ഇപ്പോൾ റൂട്ടിലായി ഈ റൂട്ടിലാണ് നീ പൊയ്ക്കൊള്ളുക ഇനി പിന്നെ സധൈര്യം അച്ഛൻ പറഞ്ഞതുപോലെ സധൈര്യം നീങ്ങുക തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്ത് നീങ്ങുക തീർച്ചയായിട്ടും തിന്മയ്ക്കെതിരെയുള്ള നീക്കം ഒഴുക്കിനെതിരെയുള്ള ഒരു നീന്തൽ തന്നെയാണ് അനുകൂലമായിട്ട് നീങ്ങിയപ്പോഴത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സഹോദരിക്കുണ്ടായിരിക്കുന്നത് എതിരെ നീന്തി തുടങ്ങുക അപ്പോൾ തീർച്ചയായിട്ടും കർത്താവ് മകളെ സഹായിക്കുമെന്നാണ് എനിക്ക് പറയുവാനായിട്ട് ജെയിംസവിടെ സൂചിപ്പിച്ചത് ഇന്ന് ലോകത്തിൽ വളരെയേറെ ആളുകൾക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രലോഭനമാണ് നമ്മുടെ ലീലാമയ്ക്കും അനുഭവപ്പെട്ടതെന്നാണ് പല ആളുകളും സ്വന്തം കഴിവാണ് സ്വന്തം സൗന്ദര്യമാണെന്നൊക്കെ വിചാരിച്ച് അഹങ്കരിക്കുകയും അതിൽ വീണു പോവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അതിൽ നിന്ന് പിന്തിരിയാൻ ഏതായാലും സെൻ്റെ ഭാഷയിൽ കറക്റ്റ് ട്രാക്കിലേക്ക് വന്നിരിക്കുന്നു ഇനി അതിലൂടെ നന്നായിട്ട് നേരെ പോകാൻ സാധിക്കും എന്ന് സൂചിപ്പിച്ച പോലെ ഒരു ധ്യാനം ഒക്കെ കൂടി കൂടുതൽ നന്മയിലേക്ക് വരുവാൻ രണ്ടുപേരും അങ്ങനെ ഒന്നിച്ച് പരിശ്രമിക്കുക തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കാം ഓ ലീലാമ്മയും പ്രാർത്ഥിക്കണം പളിച്ചുകൾ നീക്കിക്കളയാൻ ധീരതയോടെ നന്മയുടെ വഴിയിലാണ് നമ്മൾ അതുകൊണ്ട് ഇനി ഭയപ്പെടേണ്ടതില്ല ധീരതയോടെ മുന്നോട്ട് പോകുവാൻ ഇടയാവട്ടെ എന്ന് വളരെ സ്നേഹം ആശംസിക്കുന്നു പ്രാർത്ഥന നേരുന്നു നമുക്ക് അടുത്ത കാലത്തിലേക്ക് കിടക്കാം അല്ലേ അച്ഛാ ഇന്ന് എടത്തു വാഴിൽ നിന്ന് നാൽപ്പത് വയസ്സുള്ള ഏകസ്ഥയായ മേരിയാണ് എഴുതുന്നത് അച്ഛ ചെറുപ്പം മുതൽ ഞാൻ നന്നായി ജീവിച്ചു യുവത്വത്തിലേക്ക് എത്തിയപ്പോൾ എന്നെ വികാരി അച്ഛൻ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുവാൻ ശ്രമിച്ചു സന്തോഷത്തോടുകൂടി ഞാൻ ആ ജോലി നിർവഹിച്ചു പള്ളിയിലുണ്ടായിരുന്ന അച്ഛന്മാരുമായി അങ്ങനെ ഞാൻ ഒത്തിരി അടുത്തു പക്ഷേ അസ് അസൂയാലുക്കൾ ഞാൻ അച്ഛന്മാരുമായി തെറ്റായ അടുപ്പത്തിലാണെന്ന് നാട്ടിൽ പറഞ്ഞു വരുത്തി എനിക്ക് വിവാഹാലോചനകൾ വന്നത് പലതും ഇതിൻ്റെ പേരിൽ മുടങ്ങി ചില വിവാഹം ശരിയായി വരുമ്പോൾ ആരെങ്കിലും ഈ പ്രശ്നം അവരോട് പറയും ചുരുക്കത്തിൽ എൻ്റെ വിവാഹം നടന്നില്ല ഇനി എനിക്ക് വിവാഹം കഴിക്കണമെന്നില്ല ഇതെല്ലാം ഓർക്കുമ്പോൾ എനിക്ക് വലിയ വിഷമമുണ്ട് ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ശാലോൺ ടി വിയിലൂടെ പറഞ്ഞു തരാമോ എന്നെപ്പോലെ വിഷമിക്കുന്ന പലർക്കും ഇത് ഉപകാരമാവുമല്ലോ തീർച്ചയായിട്ടും ഇനിയുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു തെറ്റായ അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നവർ അതിൻ്റെ ദൂഷ്യം മനസ്സിലാക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നെ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒക്കെ ഇങ്ങനെ ചില ആരോപണങ്ങൾ തൊടുത്തു വിടാറുണ്ട് അത് അപകടത്തിലാണ് ആംഗ്ലേയ സാഹിത്യകാരനായ ഹെക്സലിയുടെ വാക്കുകൾ എല്ലാവർക്കും അറിയാം പണ്ടെങ്ങോ ഒരു വേടൻ അമ്പ ചെയ്തു അതുപോലൊരു മരത്തിൽ തറച്ചു ഏത് മരത്തിലാണെന്ന് വേടൻ അറിഞ്ഞില്ല പക്ഷേ ആ മരം ആ അമ്പ ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ ആ നീര് പതുക്കത്താവോട്ട് ഇറങ്ങി ഇറങ്ങി വർഷങ്ങൾ കഴിഞ്ഞ് ആ മരം അവിടെ വീഴുകയാണ് അമ്പയിതാവേടനറിഞ്ഞില്ല ഇത് ഞാൻ കാരണമാണ് ഈ മരം വീണത് എന്ന് പക്ഷെ അങ്ങനെ സംഭവിച്ചു ഇവിടെ ഹക്സലെ അവതരിപ്പിക്കുന്ന നമ്മുടെ വാക്കുകൾ നമ്മുടെ അപവാദങ്ങൾ പല ആളുകളെയും നശിപ്പിക്കുന്നുണ്ട് എന്നുള്ള ചിന്തയാണ് അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇവിടെ മേരി എല്ലാവരുടെയും അറിവിന് വേണ്ടി ഈ ഒരു കത്തെഴുതിയിരിക്കുന്നതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം ഓർത്ത് മേരി വിഷമിക്കരുത് കാരണം മേരിയെക്കൊണ്ട് ഈശോയ്ക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കാണും അതുകൊണ്ട് ഞാൻ പറയും വേദപാഠം സാമൂഹ്യ പ്രവർത്തനം ഇതിനെല്ലാം മേരിയെ വേണം ഇനിഷ്യേറ്റീവ് എടുക്കണം അതൊന്നും ഇനി കളഞ്ഞ് കുളിക്കണ്ട നന്നായി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക വിവാഹം മാത്രമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള വഴി എന്ന് കരുതേണ്ടതില്ല നമ്മൾ നടത്തുന്നെങ്കിൽ നടത്തട്ടെ അല്ലെങ്കിൽ സിംഗിളായിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്താം രകസ്ഥരായിട്ട് ധാരാളം ആളുകൾ സഭയിലുണ്ടിന്ന് ഈ പ്രത്യേക സാഹചര്യത്തിലുള്ളത് ഒരുപക്ഷേ കൂടുതൽ ദൈവത്തിൻ്റെ മഹത്വം കരയേറ്റുന്നതാവുക റോമാ എട്ട് ഇരുപത്തിയെട്ടും ഇരുപത്തൊൻപതും പറയുന്ന പോലെ എല്ലാ നന്മയ്ക്കാണ് എല്ലാ നന്മയ്ക്കാണെന്ന് അച്ഛൻ പറയാൻ എളുപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരെ എന്ന് വിചാരിക്കും എന്നാൽ അത് ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം വലിയ വലിയ വെളിച്ചം തരുന്നതാണ് എന്താണ് ആ നന്മ താൻ മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തിലാക്കാൻ അവൻ മുൻകൂട്ടി നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ ഈ പദ്ധതിയുടെ എല്ലാം പുറകിൽ പിതാവായ ദൈവത്തിന് നമ്മളെ പുത്രൻ്റെ സാദൃശ്യത്തിലാക്കാൻ ആഗ്രഹമുണ്ട് പുത്രൻ്റെ സാദൃശ്യം എന്താണെന്നറിയാമോ വിഷമിക്കരുത് കുരിശാണ് ആ കുരിശിൻ്റെ സാദൃശ്യത്തിലാക്കാനാണ് എന്ന് പറഞ്ഞാൽ ഈ സഹനങ്ങളിലൂടെ എന്നെ രൂപപ്പെടുത്തി എൻ്റെ ഈശോയിലേക്ക് ലയിപ്പിക്കുക ഇതാണ് പിതാവിൻ്റെ ലക്ഷ്യം അതിന് ചിലപ്പോൾ സഹനങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അതൊത്തിരി നല്ലതാണ് ധീരതയോടെ സഹനങ്ങൾ ഏറ്റുവാങ്ങി ഈശോയ്ക്കായിട്ടൊരു പ്രേക്ഷിതയാവുക മേരിക്ക് വളരെ നല്ലതാണ് ഇനി എല്ലാവരോടും കൂടി ഒരു വാക്ക് മറ്റുള്ളവരെ പറ്റി അപവാദം പറയുന്നത് വലിയ തെറ്റാണ് പത്തായി പതിനെട്ട് പത്ത് പറയുന്നത് നമ്മൾ കുറ്റം പറയുമ്പോൾ ഉടനെ ദൈവ മുമ്പിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത് ഒന്ന് പത്ര രണ്ട് ഒന്ന് മുതൽ രണ്ട് വരെ അപവാദം ഉപേക്ഷിക്കുവിൻ എന്ന് പറയുന്നു പ്രഭാഷകൻ അഞ്ച് ഒൻപത് മുതൽ പതിനഞ്ച് വരെ ഏഷണിക്കാരൻ എന്ന് പേര് കേൾപ്പിക്കരുത് എന്ന് തിരുവചനം പറയുകയാണ് പ്രഭാഷകൻ പത്തൊൻപത് ഏഴ് മുതൽ പതിനേഴ് വരെ കേൾക്കുന്നതെല്ലാം പറഞ്ഞ് നടക്കരുത് എന്നും പറയുന്നു ചില അപവാദങ്ങൾ ചെന്ന് പതിക്കുന്ന നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്താണെന്ന് ഓർക്കുക അത് വളരെ വിഷമകരമായി തീരും ചിലട് പറയും അച്ഛാ ഞാൻ ഉള്ളതേ പറയത്തുള്ളൂ ഉള്ളതാണേലും പറയണ്ട എൻ്റെ ഭാഷ അതാണ് കാരണം അത് മറ്റുള്ളവൻ്റെ വികാരത്തെ മുറിപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും ഉള്ളതാണോ ഇല്ലാത്തതാണോ പറയണ്ട പറഞ്ഞ് വരുത്തുമ്പോൾ അത് വലിയ പ്രശ്നങ്ങൾ ഉളവാക്കുന്നതാണ് തീർച്ചയായിട്ടും എനിക്ക് ഞാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം മേരിയും എല്ലാവരോടും ക്ഷമിച്ച് പ്രാർത്ഥിച്ച് ശക്തിപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതേക്കുറിച്ച് എന്താണ് ജെയിംസിന് പറയാനുള്ളത് നമ്മളുടെ സഹോദരിയുടെ എഴുത്ത് വായിച്ചപ്പോൾ ശരിക്കും ദുഃഖം തോന്നുന്നുണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തിയെട്ടാമത്തെ അധ്യായം പതിനേഴാമത്തെ വചനം പറയുന്നുണ്ട് നാവുകൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികളൊടിയും ശരിക്കും അഞ്ചാം പ്രമാണത്തിന്റെ ലംഘനമാണ് നാവിന്റെ ദുരുപയോഗത്തിലൂടെ സംഭവിക്കുന്നത് നമ്മൾ അനേകരുടെ ഇപ്പോൾ ഈ സഹോദരിയുടെ ജീവിതം സംബന്ധിച്ച് അവൾക്ക് ദൈവം നൽകിയിക്കുന്ന ടാലൻ്റുകളെല്ലാം കൊന്നുകളഞ്ഞു അവൾക്ക് ജീവനില്ലാത്ത അവസ്ഥയാക്കി കളഞ്ഞു കാരണം മനുഷ്യന്റെ നാവിൻ്റെ ദുരുപയോഗമാണ് നമ്മുടെ നാട്ടിൽ പഴഞ്ചൊലുണ്ട് സംസാരിച്ചു വരുമ്പോൾ കറുപ്പ് ഛർദ്ദിച്ചാൽ കാക്ക ഛർദ്ദിച്ചതായിരിക്കും അവസാനം പറയുന്നത് ഇച്ചിരി കറുപ്പ് ഛർദ്ദിച്ചതുകൊള്ളായിരിക്കും പക്ഷെ അവസാനം പറയുന്ന അവനൊരു കാക്ക ശ്രദ്ധിച്ചെന്ന് പറയും നാവിൻ്റെ ദുരുപയോഗം ശരിക്കും മനസ്സിലാക്കാതെ അച്ഛൻ പറഞ്ഞ ഭാഗത്തു കൂടി മനസ്സിലാക്കിയാൽ പോലും പറയാൻ പാടില്ലെന്നാണ് എങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് നല്ലതുപോലെ മനസ്സിലാക്കാതെ ഇപ്രകാരമുള്ള അഭിപ്രായങ്ങൾ പറയുന്നവരാണ് ഇപ്രകാരമുള്ള ദുരവസ്ഥ സമൂഹത്തെ സൃഷ്ടിച്ചു വയ്ക്കുന്നത് അതുകൊണ്ട് നമ്മൾക്ക് ശ്രദ്ധയുള്ളവരായിരിക്കാം ഇപ്രകാരമുള്ള മനുഷ്യരാണ് നമ്മൾക്ക് ചുറ്റും ആരും ആരെയും വളർത്തുവാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെയോ സ്വയം മറ്റുള്ളവരെ താഴ്ത്തിക്കൊണ്ട് എങ്ങനെയും വളരാനാണ് ഇന്നത്തെ ലോകം ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എന്നെ ആരും വളർത്തുമെന്നോ എന്നെ ആരും പ്രോത്സാഹിപ്പിക്കുന്നോ കരുതരുത് അതിനുവേണ്ടി വേണ്ടി കഴിവുള്ള ഒരേ ഒരാളെ നമുക്കിടയിലുള്ളൂ നമ്മുടെ കർത്താവ് സ്വയം ബലിയായിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ബലിയാടായി തീർന്ന് അവൻ്റെ പാവങ്ങൾ ഏറ്റെടുത്ത ഒരുവൻ നമ്മുടെ കർത്താവ് ആ മനോഭാവം മറ്റുള്ളവരെ പ്രതീക്ഷിച്ചാലും നമ്മൾ പരാജയപ്പെട്ടു പോകും നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളിൽ ഭയങ്കരം പറയുന്നുണ്ടേ മനസ് താൻ ചെയ്യുന്ന പ്രവർത്തികളിൽ മനസാക്ഷി കുറ്റപ്പെടുത്താത്തവൻ ഭാഗ്യവാൻ ഞാൻ ചെയ്ത കാര്യങ്ങളിൽ പെർഫെക്റ്റ് ആണെങ്കിൽ എന്തിനു ഞാൻ സങ്കടപ്പെടണം എനിക്ക് ന്റർന്നിരിക്കത്തില്ലേ എൻ്റെ കർത്താവിന് മുമ്പിൽ നിർന്നു നിൽക്കത്തില്ലേ കർത്താവിനെ ചോദിക്കത്തില്ലേ കർത്താവ് ഞാൻ ചെയ്ത് പ്രവർത്തിക്കില്ലേ എന്തിൻ്റെ കാരണത്തിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഇതുപോലെ സഹിക്കേണ്ടി വരുന്നത് ചോദിക്കാൻ അവർക്ക് ആകാശമുണ്ട് ന്യായമായിട്ടും ചോദിക്കാം അപ്പോൾ ഈ മകള് പ്രത്യാശയോടെ പ്രാർത്ഥിക്കട്ടെ ദൈവത്തിൻ്റെ പക്കം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ തെറ്റുകാരിയല്ല ഈശോ ചെന്ന് ഏത് കുറ്റത്തിൻ്റെ പേരിലാണ് നിങ്ങൾ എന്നെ വിധിക്കുന്നത് ഞാൻ ചെയ്ത് തെറ്റുന്നതാണ് കർത്താവ് ചോദിച്ചു മരണമാണ് മുമ്പ് കണ്ടത് എന്നിട്ട് പോലും കർത്താവ് ധൈര്യമുള്ളവനായിട്ട് നിൽക്കാൻ അവിടത്തേക്ക് സാധിച്ചത് പാപമില്ലായിരുന്നു എന്നുള്ളതാണ് അതെ അതെ പാപമില്ലാത്ത അവസ്ഥയിലാണ് ഈ സഹോദരി ഇപ്പോൾ ജീവിക്കുന്നതെന്ന് എഴുത്തിൽ നിന്നും മനസ്സിലാക്കുന്നു തെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ ആരെ ഭയപ്പെടണം ഇപ്രകാരം ഇനിയും നാൽപ്പത് വയസ്സെന്ന് പറഞ്ഞാൽ അതിന് അധിക പ്രായമൊന്നുമല്ല നാൽപ്പത് വയസ്സിൽ വിവാഹം കഴിച്ച് നല്ല കുടുംബം നയിക്കുന്നവരുണ്ട് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം വിവാഹം കഴിച്ചിട്ടും മക്കളെ കിട്ടാത്തവരുണ്ട് ഓ എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു ധ്യാന കേന്ദ്രത്തിലെ സാക്ഷ്യം പറഞ്ഞു കേട്ടു നാൽപ്പത്തി അഞ്ച് വയസ്സിന് ശേഷം മക്കളുണ്ടായി വിവാഹം കഴിച്ചിട്ട് ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞു എന്നിട്ട് മക്കളുണ്ടായി അപ്പോൾ കർത്താവിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുത്ത് തങ്ങൾക്കേത് ഏതാണ് കർത്താവ് ഇനി പ്രതീക്ഷിക്കുന്നത് എന്നിട്ട് തമ്പുരാൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഞാനൊരു കുടുംബീതി ജീവിതമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് എൻ്റെ കർത്താവ് തരുവെന്നേ കർത്താവ് ഒരിക്കലും താമസിച്ചു വരുന്നവനല്ല അവനൊരിക്കലും നേരത്തെയും വരികയില്ല കൃത്യസമയത്ത് വരുന്നവനാണ് പക്ഷേ നമ്മുടെ ഈ സഹോദരിയുടെ ജീവിതത്തിൽ നാൽപ്പത് വയസ്സിന് ശേഷമാണ് വിവാഹം എന്ന കുദാശ എന്നാണ് സ്വീകരിക്കാനുള്ള സമയമെങ്കിൽ അവളെ അവിടം വരെ നീട്ടിക്കൊണ്ട് പോയതായിരിക്കും കർത്താവ് പലരെയും ഉപയോഗിച്ചുകൊണ്ട് അതിനാൽ കഷ്ടതകൾ എനിക്ക് വന്നത് നന്നായി അത് അവിടുത്തെ ചട്ടങ്ങൾ പഠിപ്പിച്ചു എന്നുള്ള ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് എല്ലാ കഷ്ടതകളെയും സങ്കടങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മുഖത്തോടെ സന്തോഷത്തോടെ നോക്കട്ടെ അപ്പോൾ ഈ വിഷമതകൾ തീരും സങ്കടങ്ങൾ തീരും ഇനി അതെല്ലാം ഏകസ്ഥ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നെങ്കിൽ അതിനുള്ള ആ ആനന്ദവും ആശ്വാസവും കർത്താവ് പറഞ്ഞു തരും നമ്മൾ കരിശ്മാര നവീനത്തിലെ ഏകസ്ഥർ എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റുണ്ട് കെ എസ് ടി ഒരു മിനിസ്റ്റർ തന്നെയാണ് അതെ മാവസ്സുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഒരു നല്ല സ്നേഹിക്കുന്ന കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയിൽ സഹകരിക്കാം പങ്കുവയ്ക്കാം അവന് അനാഥരായിട്ട് കർത്താവ് ആരെയും വിടുന്നില്ലല്ലോ അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസാക്ഷി പ്രശ്നമില്ലെങ്കിൽ ധൈര്യമായി മുന്നോട്ട് നീങ്ങണം എന്നതാണ് പറയുന്നത് അതോടൊപ്പം തന്നെ സൂചിപ്പിച്ചത് നാൽപ്പത് വയസ്സിലേ ആയുള്ളൂ ഒരു വിവാഹത്തിലേക്കാണ് ദൈവം നയിക്കുന്നതെങ്കിൽ അതിന് കുഴപ്പമില്ല നയിക്കട്ടെ ദൈവഹിതത്തിന് അങ്ങ് വിട്ടേക്കുക ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ നല്ലൊരു വിവാഹ ജീവിതം നയിക്കട്ടെ എന്നുള്ള ചിന്തയാണ് മേരിയോട് പറയാനുള്ളത് എന്താണ് മിനിക്ക് പറയാനുള്ളത് എനിക്ക് മേരിയോട് പറയാനുള്ളത് തന്നെ വേദനിപ്പിച്ചവരോട് നിരുപാധികൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കുക അപ്പം മനസ്സിന് ധൈര്യം കിട്ടും ത കൂടുതൽ ജീവിതത്തോടും അവരുടെ ക്ഷമ എല്ലാവർക്കും ക്ഷമിക്കാനുള്ള വിജയത്തിനും ജീവിതത്തിന് ദൈവാനുഗ്രഹം കൂടുതൽ കടന്നു വരും ഓ തീർച്ചയായിട്ടും ക്ഷമിച്ച് പ്രാർത്ഥിക്കുക ധീരതയോടെ ദൈവ ഹിതത്തിന് വിട്ടുകൊടുക്കുക എന്നാണ് മേരിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളും പ്രാർത്ഥിക്കാം ഈ കുടുംബത്തെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നല്ലവനും സ്നേഹധീയമായ പുനിതം വരാനെ അങ്ങയുടെ ഇന്ന് രണ്ട് കുടുംബങ്ങളെയും സമർപ്പിക്കുകയാണ് അങ്ങ് തന്നെ കടന്നു വരണമേ അവർക്കാവശ്യം എല്ലാ കൃപാദാനങ്ങളും ചൊരിയണമേ അവരുടെ കുടുംബജീവിതം ഏറെ സന്തോഷപ്രദമാക്കി തീർക്കുവാൻ പ്രാർത്ഥിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എന്നേക്കും ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ ഫാമിലി കൗൺസിലിംഗ് ഷാലും ടെലിവിഷൻ പെരുവണ്ണാമുഴി പി കോഴിക്കോട് ആറ് ഏഴ് മൂന്ന് അഞ്ച് രണ്ട് എട്ട് ഇമെയിൽ ഇൻഫോ അറ്റ് shalomtelevision.com